സ്നേഹന്മാരുടെ പന്ത്രണ്ട് സ്നേഹന്മാരുടെ തിരുനാളും ഈ ദിവസങ്ങൾ നമ്മൾ ആചരിക്കുമ്പോൾ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം, സഭ വഴി നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുകയും ചെയ്യാം. വിശുദ്ധ ബലിയിൽ എല്ലാ കോവിഡ് ബാധിതരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യവും ജനങ്ങളും നമ്മൾ ഓരോരുത്തരും ഈ മഹാമാരിയെ സംരക്ഷിക്കപ്പെടുന്നതിനും ഈ രോഗത്തിന് ഏറ്റവും അനുയോജ്യമായ മരുന്നുകൾ എത്രയും വേഗം കണ്ടുപിടിക്കുന്നുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
ഒന്നു നീറിക്കര
ധാന്യം വരിക്കുന്ന കാളയുടെ വായ നിങ്ങൾ മൂടിക്കെട്ടരുത്. കാളയുടെ കാര്യത്തിലാണോ ദൈവത്തിന് ശ്രദ്ധ? അവിടുന്ന് സംസാരിക്കുന്നത്രയും നമുക്ക് വേണ്ടിയല്ലേ? ഉഴകുന്നവൻ പ്രതിഫലേച്ഛയോടെയും മെതിക്കുന്നവൻ ഓഹരി ലഭിക്കുമെന്ന പ്രതീക്ഷയോടു കൂടെ ജോലി ചെയ്യുന്നതിന് നമുക്ക് വേണ്ടി ഇത് എഴുതപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ നിങ്ങളിടയിൽ ആത്മീയ നന്മകൾ വിതച്ചെങ്കിൽ നിങ്ങളിൽ നിന്ന് ഭൗതിക ഫലങ്ങൾ കൊയ്യുന്നത് അധികപ്പെട്ടാണോ? നിങ്ങളുടെ മേലുള്ള ഈ ന്യായമായ അവകാശത്തിൽ മറ്റുള്ളവർക്ക് പങ്കുചേരാമെങ്കിൽ ഞങ്ങൾക്ക് അതിന് കൂടുതൽ അർഹതയില്ലേ? എങ്കിലും ഞങ്ങൾ ഈ അവകാശം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് ഒരു പ്രതിബന്ധവും ഉണ്ടാകാതിരിക്കാൻ എല്ലാം ഞങ്ങൾ സഹിക്കുന്നു. ദേവാലയ ജോലിക്കാർക്കുള്ള ഭക്ഷണം ദേവാലയത്തിൽ നിന്നാണെന്നും അൾത്താര ശുശ്രൂഷകൾ ബലിവസ്തുക്കളുടെ പങ്കുപറ്റുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അതുപോലെ സുവിശേഷ പ്രഘോഷകർ സുവിശേഷം കൊണ്ട് തന്നെ ഉപജീവനം കഴിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു.
എന്നാൽ ഇതൊന്നും ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ള അവകാശങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ കാര്യങ്ങൾ എഴുതുകയുമല്ല. എന്തെന്നാൽ മറ്റൊരുവരിൽ നിന്ന് അഭിമാനക്ഷതമേൽക്കുന്നതിൽ ഭേദം മരിക്കുകയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സന്മനസ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. തിരുവചനം പകരാനാ തിരുനാഥൻ വരവായി മനസ്സുകളോ നിറയുന്നോ മാനവരോ ഉണരുന്നു ആനന്ദത്താൽ ഇന്ന് പാടിടുവിൻ ആമോദത്താൽ തിരുവചനം പകരാനാ തിരുനാഥൻ വരവായി തിരുവചനം ഉണർവേകും ഹല്ലേലൂയ തിരുവചനം പ്രഭചൊരിയും ഇന്നീ മനസ്സുകളിൽ തിരുവചനം ഉണർവേകും ഹല്ലേലൂയ തിരുവചനം പ്രഭചൊരിയും സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്തുതി അധ്യായം 4:18 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ഗലീലയിലെ കടൽത്തീരത്ത് നടക്കുമ്പോൾ കടലിൽ വലവീശിക്കൊണ്ടിരുന്ന രണ്ട് സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും സഹോദരൻ അന്ത്രയോസിനെയും അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ രണ്ട് സഹോദരന്മാരെ കണ്ടു, സഹോദരി പുത്രരായ യാക്കോബും സഹോദരൻ യോഹന്നാനും. അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കിയായിരുന്നു. അവരെയും അവൻ വിളിച്ചു. തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. ഈശോയിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, ഈയിടയിൽ യൂട്യൂബ് ചാനലിൽ കേട്ട ഒരു കഥയാണ്. ജ്യോതങ്കരനായ സലാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കഥ. ദീർഘകാലമായി ഗൾഫിൽ ജോലി നോക്കുന്ന സലാം ദീർഘനാളത്തെ ജോലിക്ക് ശേഷം അദ്ദേഹത്തിന് 50 വയസ്സ് പൂർത്തിയായിരിക്കുകയാണ്. ഈ 50 വയസ്സുകാരൻ തന്നെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഈ കഥയിലുള്ളത്. അയാൾ പറയുന്നു, ദീർഘകാലമായി ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യത്തിന് എനിക്ക് എൻ്റെ കുടുംബത്തിനും പണമുണ്ട്. എന്നാൽ ഇന്ന് എനിക്ക് പലതും ഇതുമൂലം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ ഭാര്യയുടെ യൗവനം എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ കുഞ്ഞുങ്ങളുടെ കുട്ടിത്വം എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവരോടൊത്ത് ചിലവഴിക്കാനുള്ള സമയവും അവസരവും എനിക്ക് നഷ്ടപ്പെട്ടു. അയാൾ വീണ്ടും പറയുകയാണ്, എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എനിക്കൊരിക്കലും തിരിച്ചു കിട്ടുക സാധ്യമല്ലാത്ത എൻ്റെ ജീവിതമാണ്.
എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത എന്റെ ജീവിതമാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുക. സുവിശേഷത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് ശിഷ്യരോട് യേശോ പറയുകയാണ്, നിന്റെ ജോലിയിൽ നിന്ന് നിന്റെ മനസ്സൊന്ന് മാറ്റുക. പത്രോസും സഹോദരൻ അന്ത്രയോസും മീൻപിടുത്തക്കാര വർഷങ്ങളായിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്രകാരം മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ജോലിയിൽ ശ്രദ്ധിച്ച് ജീവിക്കുന്ന അവരോട് പറയുന്നു, നിങ്ങളുടെ മനസ്സ് മാറ്റുക, നിന്റെ ജോലി മാറ്റുക, ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റും. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ സബദിപുത്രന്മാരായ യാക്കോബും യോഹന്നാനും പിതാവിനോടൊത്ത് ജോലിയിൽ വ്യാപൃതരാ വല നന്നാക്കിക്കൊണ്ടിരിക്കുകയും അവരോടും യേശു ഇതുതന്നെയാണ് പറയുക, നിന്റെ ജോലിയിൽ നിന്ന് ശ്രദ്ധ ഒന്ന് മാറ്റാൻ. സുവിശേഷത്തിൽ യേശു പറഞ്ഞു വെക്കുക, നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകേണ്ടത് നിന്റെ തൊഴിലിനല്ല, നിന്റെ ജോലിക്കല്ല. നീ നിന്റെ തൊഴിലിനല്ല കൂടുതൽ സ്നേഹിക്കേണ്ടത്, മറിച്ച് നിന്റെ ജീവിതത്തെയാണ് കൂടുതൽ സ്നേഹിക്കേണ്ടത്. തൊഴിലിന് വേണ്ടി നീ ജീവിക്കരുത്, മറിച്ച് നിന്റെ ജീവിതത്തിന് വേണ്ടി നീ തൊഴിൽ ചെയ്യണം. ജീവിതത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാനായിട്ട് യേശു ഓർമ്മിപ്പിക്കുകയും നിന്റെ ജീവിത പങ്കാളിയുമായി നിന്റെ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തുക. നിന്റെ കുട്ടികൾ വളരുന്ന പ്രായത്തിൽ അവരോടൊത്ത് സമയം ചെലവഴിക്കാനായിട്ട് നീ ശ്രദ്ധിക്കുക. നിന്റെ അനുദിന ജീവിതത്തിന് നീ ഒന്നാം സ്ഥാനം കൊടുക്കുക തൊഴിലിനല്ല. പലപ്പോഴും തൊഴിലിനാണ് പലരും ഒന്നാം സ്ഥാനം കൊടുക്കുക. ഇപ്രകാരം ചെയ്യുമ്പോൾ ജീവിതം തന്നെ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകുന്ന അനേകരെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളുമൊക്കെ ഇപ്രകാരം നഷ്ടപ്പെടുത്തുക നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ തൊഴിൽ ചെയ്യേണ്ടത്. തൊഴിലിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നമ്മൾ പാഴാക്കി കളയരുത്. പരിമിതമായ സാഹചര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ തൊഴിലിനുപരിയായി ജീവിതത്തിൽ കൈവരും. ജീവിതത്തിൽ നല്ലൊരു ഭാഗം ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ പേര് ലഭിക്കുന്നതിന് വേണ്ടി മറ്റു പൊതുപ്രവർത്തനത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ച് ജീവിതം നഷ്ടപ്പെടുത്തിയ അനേകരുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല, മക്കളൊക്കെ അവരെ ഒന്നുമായി തീരാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന് കുടുംബത്തിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കാനായിട്ട് ഇടവരുത്തട്ടെ. തൊഴിലിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന പലരിൽ നിന്നും ശ്രദ്ധ മറ്റൊന്നിലേക്ക് മാറ്റാനായിട്ട് സാധിക്കട്ടെ. ജീവിതത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാനായിട്ട് ദൈവമേ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ നിന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഏറ്റു പറയാം. കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളെ ചുടുന്നിടത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യ ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോട് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് അങ്ങയുടെ ജനത്തിന് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യവിശ്വാസത്തിൽ അവയെ പരീക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുന്നതിന് വേണ്ട അനുഗ്രഹം ഞങ്ങളുടെ സഭാ തലവനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് ആലഞ്ഞേരി ശ്രേഷ്ഠ മെത്രാപ്പോലത്തേക്കും മറ്റെല്ലാ മേലധ്യക്ഷന്മാർക്കും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രവാചകന്മാരുടെ ഉപദേശിയും വളരെ നിയമത്തിന് ബോധ്യമായ നിശ്ചയായ ദേവദൂതന്മാർ പരിശുദ്ധരായി കുരിശടയാളത്തോടെ മാനവയങ്ങൾ നിയപദേശനാവുമ്പോൾ വിശുദ്ധനെ എതിരേൽക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പുസ്തകാര യേശുവിൽ സജീവമായി പങ്കെടുക്കുന്ന നിങ്ങളെ സ്വർഗരാജന അവകാശികളാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നൈക്യം ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ വാസസ്ഥലത്തിൽ
നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറവ് കഴുകി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചുനീക്കുകയും ചെയ്യട്ടെ. Thank you.
സമാധാനം നമ്മോട് കൂടെ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളുടെ ബൗദ്ധമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അന്തരങ്ങളും ശ്രദ്ധയും എല്ലാ നാമങ്ങളും ഗ്രന്ഥയും എല്ലാ സൃഷ്ടികളും നമുക്ക് ചെയ്യുമർഹിക്കുന്നു. എന്നുടനാ ലോകത്തെയും അനുസരണത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടൊപ്പം കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസുടെ ആയിരങ്ങളും മലാഹമാർഡനായിരങ്ങളും മഹോർണങ്ങിയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിവേന്മാരോപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ ഗ്രോപന്മാരും ശാപന്മാരും ചേർന്ന് നാഥനാങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവരുടെ ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറന്നിരിക്കുന്ന ആത്മസാധനം അങ്ങയോട് സദർശനം അങ്ങേ നല്ല പ്രകാശം അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായുമായ വന്ദനമാകുന്ന ദൈവത്തെ നിങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാന നല്ലതയുടെ കാര്യമായി പ്രകടിക്കാതെ അവിടെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്തിമായ ആത്മാവോടും അമർത്തിമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായ സ്നേഹനാഥനായി നിയമത്തിന് അധീനരായ ഒത്തിരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും നിരേശ്വരയെ സ്മാരക ബലപ്പെടുത്തുകയും ചെയ്തു. രക്ഷായിരമായ രഹസ്യം തിരുസന്നിധിയിൽ നിങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ ഭക്തിയേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപബോധനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാശയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപബോധനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമായിരുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ തന്നെ കരുണയുണ്ടാകേണമേ. ഇപ്പോഴും
സാർവത്രിക സഭയുടെ നിർവനം ഭരണാധികാരിയുമായും ഞങ്ങളുടെ സഭയുടെ മേധേശം പിതാവുമായി ചോർജാനഞ്ജലി പിതാവിന് വേണ്ടി ആന്റണി മെത്രാപൊലിതായ്ക്ക് വേണ്ടി വിശുദ്ധ സഭയിലെ കർദ്ദിനാൾമാർ മെത്രാപൊലിതമാർ മെത്രാന്മാർ വൈദികർ സമർപ്പിത ആത്മായ വിശ്വാസിനി നടന്നു വേണ്ടി കർത്താവേ കൃപാന സ്വീകരിക്കണമേ ഞടോരോധനയും കുടുംബങ്ങളുടെ നാമത്തിൽ വേർപെരിഞ്ഞു പോയ മരിച്ചവർക്കും വേണ്ടി കോവിഡ് മൂലങ്ങളും എല്ലാ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി ഈ രോഗത്തിനനുസൃതമായ മരുന്നുകൾ കണ്ടുപിടിക്കുന്നതിനുള്ള കൃപ ലഭിക്കപ്പെടുന്നതിന് വേണ്ടി വിവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന സകലർക്കും വേണ്ടി വിവിധ ചികിത്സയിലായിരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും എല്ലാവിധ മാരക രോഗങ്ങളെന്നും അവളങ്ങളും സംരക്ഷിതരായി തീരുന്നതിന് വേണ്ടി പഠനമേഖലയിലും തൊഴിൽ മേഖലയിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കും വേണ്ടി വിവിധ കോഴ്സുകൾ പഠിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനിയും വിദ്യാർത്ഥികൾക്കും വേണ്ടി ഞങ്ങളുടെ ജോലികളിൽ സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ അനുഗ്രഹവും സംരക്ഷണവും ജീവിതത്തിലുടനീളം ഉണ്ടാകുന്നതിന് വേണ്ടി വിശുദ്ധ അന്തോണീസിന്റെയും പരിശുദ്ധ അമ്മയുടെയും ആദ്യം വഴി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി ഞങ്ങളോട് പ്രാർത്ഥിക്കണം ആവശ്യപ്പെട്ട ഓരോരുത്തരെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും വേണ്ടി കർത്താവേ കൃപാന സ്വീകരിക്കണമേ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ നിന്റെ ദാസന കൃപാനെ അവിടുന്ന് ആവശ്യം ആശ്രദിക്കുകയും ഭൗതീകരിക്കുകയും ചെയ്യട്ടെ ഇന്ത്യങ്ങൾ കടകപ്പെടുത്തേക്കും പാപങ്ങളും ബോധനത്തിലും മനുഷ്യരുടെ വ്യത്യാസിക്കും നിന്നെ പ്രതിപ്രതി എല്ലാവർക്കും വന്നിച്ച് സ്വർഗരാജ്യമായ ജീവിതത്തിനും കാരണമാകട്ടെ സജീവവും പരിശുദ്ധവും ജീവിതായ്മയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളോരോരുത്തരും തീർത്ഥം അയോഗ്യരാകുന്നെങ്കിലും സുദീർഘവും പരിശുദ്ധവും ദൈവനായ ദൈവികമാരേശങ്ങളിലേക്ക് അങ്ങയുടെ കരുണ ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവേശോമസിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായകമായ അപ്പം സ്വർഗനിർഗിതം ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും വശിക്കുന്നവർ മരിക്കുകയും വൃദ്ധാ പാപമോനുഷയം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും നമുക്കെല്ലാവർക്കും മുക്തനാൾ സമീപിക്കാം.
അനുദാനത്തോടെ അപരാധങ്ങൾക്ക് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചും സൗരയായിട്ട് ക്ഷമിച്ചും നമുക്ക് സാധനയും നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ദാസരുടെയും പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ദാസരുടെയും പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ദാസരുടെയും പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ദാസരുടെയും പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കൃതാവേണ്ട ദാസരുടെയും പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവായ ദേവദാസപ്പാളവരാതെ ശ്രദ്ധിക്കുവാൻ ഞങ്ങളുടെ അത്തരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ സമാധാനവും ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതങ്ങൾ സന്തോഷവും പുലർത്തണമേ. ഞങ്ങളുടെ നാമം നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിന്റെ വിശ്വസിച്ച സംരക്ഷണം ഞങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും നൽകണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജ്യമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെല്ലാം രാജ്യവും ശക്തിയും ഓർക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇണയിക്കും സ്ഥിതി. ആമേൻ. കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന നമ്മെ സ്നേഹത്തിനും ഐക്യത്തിലും അവിടുന്ന് സംരക്ഷിക്കട്ടെ. സഭയുടെ ബലിവേദിയിൽ തന്റെ ശരീര രക്തങ്ങൾ വിശുദ്ധമായി നമുക്ക് വാഴ്ത്താം. കർത്താവിന്റെ ബലിവീടത്തിന് ഭക്ഷിച്ച് നമുക്കാകാം. സഭയുടെ വിശ്വസന്താനങ്ങളായി വർദ്ധിക്കുവാൻ ഈ ദിവ്യകുദാസിനെ ശക്തരാക്കട്ടെ.
പരിശുദ്ധവും ജീവിതായകവും ദൈവമാരെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദൈവരഹസ്യങ്ങളിലൂടെ ദൈവിക ചെയ്യുമ്പോൾ ഞങ്ങളെ പങ്കാരാക്കിയതിന് ഞങ്ങളെ കേൾക്കുന്ന നന്ദി പറയുന്നു. ആവണീയമായ ധാരണയെ കുറിച്ച് നിരന്തരമെങ്കിലും ശ്രദ്ധിക്കുവാനും സ്വർഗവാസികളുടെ എങ്ങനെ പൊഴുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സുദീർഘവും പരിശുദ്ധവും നീളായുമായ ദൈവരഹസ്യങ്ങൾ വഴി നേടങ്ങളെ പാപങ്ങളെ പൊറുക്കുകയും പ്രാർത്ഥനകളെ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയുടെ നിന്റെ നാമങ്ങൾ ഉപേക്ഷിക്കുവാൻ സ്നേഹത്തിന്റെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. ശരതിന്റെയും നാഥായ നയിക്കാം. ഞങ്ങളുടെ ഈശോ സഹായിക്കേ.